മുസ്ലിം ലീഗ് പ്രവർത്തക സമിതി യോഗത്തിൽ ഉയർന്ന വിമർശനങ്ങളാണ് ഇപ്പോൾ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയം. ഇപ്പോൾ ആ കാര്യത്തിൽ സെക്രട്ടറി PMA സലാം വിമർശനങ്ങളെയൊന്നും തള്ളാതെ രംഗത്ത് വന്നിരിക്കുകയാണ്. ചന്ദ്രിക വിഷയം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും അഭിപ്രായം തേടുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. എന്നാൽ ദേശീയ ജനറൽ സെക്രട്ടറി കുഞ്ഞാലിക്കുട്ടി രാജ്യസന്നദ്ധത അറിയിച്ചു എന്നത് ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയാണെന്നാണ് സലാം പരിഹസിച്ചുകൊണ്ട് പറഞ്ഞിട്ടുള്ളത്. കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഈ സർക്കാരിനെതിരെയുള്ള എത്ര പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം നൽകിയെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ. കുഞ്ഞാലിക്കുട്ടി രാജ്യഭീഷണി മുഴക്കിയെന്ന വാർത്ത വരുമ്പോൾ അത് സ്ഥിരീകരിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്തമല്ലേ? ഈ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ തമാശയായിട്ടാണ് എനിക്കത് തോന്നിയത്. മുസ്ലിം ലീഗിൻ്റെ ഒരു നേതാവിനെതിരെയും വ്യക്തിപരമായ വിമർശനങ്ങൾ ഉണ്ടായിട്ടില്ല. പാർട്ടി നിലപാട് സ്വീകരിക്കുന്നതിൽ ചില അഭിപ്രായങ്ങൾ ഉയർന്നിട്ടുണ്ട്. അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് മുൻതൂക്കം നൽകുന്ന പാർട്ടിയാണ് മുസ്ലിം ലീഗ്. സൗഹാർദ്ദ സംഗമം സർക്കാരിനെതിരെയുള്ള പരിപാടിയായിരുന്നില്ലെന്നും PMA സലാം കൂട്ടിച്ചേർക്കുന്നു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ലീഗ് സംസ്ഥാന നേതൃത്വത്തിനെതിരെയും കുഞ്ഞാലിക്കുട്ടിക്കെതിരെയും ഒരു വിഭാഗം വിമർശനമുയർത്തിയിരുന്നു. വിമർശനങ്ങൾ പൊട്ടിത്തെറിയിലേക്ക് നീങ്ങുന്നതിനാണ് ഇന്നലെ പ്രവർത്തക സമിതി സാക്ഷ്യം വഹിച്ചതും. കേരളയിൽ പോലുള്ള വിഷയങ്ങളിൽ വ്യക്തത ഇല്ലാതെയാണ് പാർട്ടിയുടെ അഭിപ്രായമായി കുഞ്ഞാലിക്കുട്ടി സംസാരിക്കുന്നതെന്നായിരുന്നു പ്രധാനപ്പെട്ട ഒരു വിമർശനം. ഫണ്ട് ശേഖരണത്തിലെ സുതാര്യത, ചന്ദ്രിക പ്രസിദ്ധീകരണങ്ങളുടെ നിലനിർത്തൽ എന്നിവയിലൂന്നിയാണ് വിമർശനങ്ങൾ കടുത്തത്. ഒരു വേള കുഞ്ഞാലിക്കുട്ടി ഇപ്പോൾ LDFലാണോ UDFലാണോ എന്ന് പ്രവർത്തകർക്ക് സംശയമാണെന്നും സംസ്ഥാന സെക്രട്ടറി KS ഹംസ വിമർശിച്ചിരുന്നു. ഇതോടെയാണ് എങ്കിലും താൻ രാജി എഴുതി നൽകാമെന്ന് കുഞ്ഞാലിക്കുട്ടി പറയുന്നത്. എന്തായാലും ഇതാണിപ്പോൾ ഇവിടുത്തെ പ്രധാന ചർച്ചാ വിഷയവും.